കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവവചന പഠനം എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രോഗ്രാമിലൂടെ ദൈവവചനവുമായി നിങ്ങളെ സമീപിപ്പാൻ മഹാദൈവം ഒരുക്കി തന്ന വലിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന, വചനത്തെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി സഹായിക്കുമാറാകട്ടെ. ഇന്നത്തെ ദൈവവചന പഠനത്തിന് ആധാരമായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം 38-ാമത്തെ സങ്കീർത്തനം, അതിൻ്റെ 3 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങളാണ്. ആ വാക്യങ്ങൾ നാം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ കടന്നു പോകുന്ന വലിയ ഒരു പ്രതിസന്ധിയെക്കുറിച്ച്, നിരാശാജനകമായ അനുഭവങ്ങളെക്കുറിച്ച്, ശാരീരിക മാനസിക വ്യഥയെക്കുറിച്ചാണ് ദൈവദാസനായ ദാവീദ് വെളിപ്പെടുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണം 3-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ ദൈവദാസൻ വെളിപ്പെടുത്തുന്നുണ്ട്. നിന്റെ നീരസം ഹേതുവായി എൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല. 3 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ താൻ വിശദീകരിക്കുന്ന തൻ്റെ ശാരീരിക മാനസിക വ്യഥകൾക്ക് പിന്നിൽ നിറഞ്ഞു നിന്ന കാരണത്തെ ദാവീദ് വെളിപ്പെടുത്തുന്നു. അത് ദൈവത്തിൻ്റെ നീരസമാണ്. ദാവീദിൻ്റെ ജീവിതത്തെ ആദിയോടന്തം വചന വെളിച്ചത്തിൽ നാം വിശകലനം ചെയ്യുമ്പോൾ ദാവീദിനെ പോലെ ദൈവപ്രസാദം ലഭിച്ചിട്ടുള്ള മറ്റൊരു മനുഷ്യനെ തിരുവെഴുത്തിൽ നമുക്ക് കാണുവാൻ വളരെ വിരളമായി മാത്രമേ സാധിക്കുകയുള്ളൂ. ദാവീദിൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ള എല്ലാ നന്മകളുടെയും അടിസ്ഥാന കാരണം ദൈവപ്രസാദമായിരുന്നു. അതുകൊണ്ട് തന്നെ ദാവീദ് എഴുതിയ, ദാവീദിനാൽ രചിക്കപ്പെട്ട സങ്കീർത്തനങ്ങളിലെല്ലാം ദൈവപ്രസാദം എന്ന വാചകത്തിന് വളരെ പ്രാധാന്യം താൻ കൽപ്പിച്ചിട്ടുണ്ട്. ദാവീദിൻ്റെ ജീവചരിത്രങ്ങൾ വിശദീകരിക്കുന്ന വേദഭാഗങ്ങൾ, ഈ ചിന്തയോട് അനുബന്ധമായി നാം വിശകലനം ചെയ്യുമ്പോൾ അതിപ്രധാനപ്പെട്ട 3 മേഖലകളിൽ ദാവീദിന് ദൈവപ്രസാദം ലഭിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിൽ 1, തൻ്റെ അവസ്ഥ മാറ്റുവാൻ തൻ്റെ മേൽ വെളിപ്പെട്ടത് ദൈവപ്രസാദമായിരുന്നു. ഒന്നുകൂടെ ഇങ്ങനെ അതിനെ പറയുവാൻ കഴിയും, തൻ്റെ അവസ്ഥകൾക്ക് വ്യതിയാനം വരുത്തിയത് ദൈവപ്രസാദമാണ്. ആട്ടിടയൻ എന്ന അവസ്ഥയിൽ നിന്ന് ഇസ്രായേലിൻ്റെ ഏറ്റവും സമുന്നതനായ രാജാവ്, പകരം വയ്ക്കുവാൻ ആരും ഇല്ലാത്ത അനന്യനായ രാജാവെന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന നിലവാരത്തിൽ ആ പദവിയിലേക്ക് തന്നെ ഉയർത്തിക്കൊണ്ടുവന്ന്, തൻ്റെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് നിറം പിടിപ്പിച്ചത് ദൈവപ്രസാദമായിരുന്നു. ദിനവൃത്താന്ത പുസ്തകങ്ങൾ നാം വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 1 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായം 4-ാമത്തെ വാക്യം വളരെ കൃത്യമായി പറയുന്നു, തൻ്റെ സകല സഹോദരന്മാരിലും വെച്ച് ഇസ്രായേലിൻ്റെ രാജാവാക്കുവാൻ ദാവീദിൻ്റെ മേൽ ദൈവം പ്രസാദിച്ചു. അപ്പോൾ ദൈവപ്രസാദമാണ് ദാവീദിനെ രാജാവാക്കിയത്. ദാവീദിൻ്റെ സൗന്ദര്യമോ, ദാവീദിൻ്റെ കഴിവോ, ദാവീദിൻ്റെ മെടുക്കോ, പ്രാപ്തിയോ, പ്രാവീണ്യമോ ഒന്നുമല്ല, അദ്ദേഹത്തെ ഇസ്രായേലിൻ്റെ രാജാവാക്കി മാറ്റുവാൻ ദൈവം പ്രസാദിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവവചനത്തിലൂടെ ഒരു സന്ദേശം ഞാൻ അതിനകത്തുകൂടെ കൈമാറട്ടെ. ദൈവപ്രസാദം നമ്മുടെ മേൽ വെളിപ്പെട്ടാൽ, ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകും, സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും, നിലവാരങ്ങൾക്ക് മാറ്റമുണ്ടാകും. താണ അവസ്ഥയിൽ നിന്ന് ഉയർച്ചയിലേക്ക് കൊണ്ടുവരുവാൻ, അപമാനത്തിൽ നിന്ന് ബഹുമാനത്തിലേക്ക് കൊണ്ടുവരുവാൻ, തിരസ്കരണങ്ങളിൽ നിന്ന് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാക്കി നമ്മെ മാറ്റുവാൻ
ദാരിദ്ര്യത്തിൽ നിന്ന് സമ്പന്നതയിലേക്ക് നമ്മെ കൊണ്ടുവരുവാൻ ദൈവപ്രസാദത്തിന് കഴിയും. ദൈവപ്രസാദത്തിന് മാത്രമേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റുവാൻ കഴിയൂ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഉയർത്തുവാൻ കഴിയൂ. അപ്പോൾ ഒന്നാമത്തെ മേഖല, ദാവീദിൻ്റെ അവസ്ഥ മാറ്റേണ്ടതിന്, ദാവീദിൻ്റെ ജീവിത നിലവാരത്തെ മാറ്റേണ്ടതിന്, ദാവീദിൻ്റെ അഡ്രസ്സ് മാറ്റേണ്ടതിന് ദൈവപ്രസാദം ദാവീദിൻ്റെ മേൽ വെളിപ്പെട്ടു. രണ്ട്, ദാവീദിൻ്റെ മേൽ ദൈവപ്രസാദം വെളിപ്പെട്ടത് 2 ശമൂവേലിൻ്റെ പുസ്തകം 22:20 വളരെ കൃത്യമായി പറയുന്നു, ദാവീദിൽ ദൈവം പ്രസാദിച്ചിരുന്നത് കൊണ്ട് സകല ശത്രുക്കളുടെ കയ്യിൽ നിന്നും ദാവീദിനെ ദൈവം വിടുവിച്ചു. ദാവീദിൻ്റെ ജീവിതത്തിൽ താൻ നേരിട്ട സകല പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും തന്നെ എതിർത്ത, തന്നെ നശിപ്പിക്കുവാനും തന്നെ ഇല്ലായ്മ ചെയ്യുവാനും തന്നെ തകർത്ത് കളയുവാനും ശപഥം ചെയ്ത് ഇറങ്ങിത്തിരിച്ച ശൗൽ ഉൾപ്പെടെയുള്ള ആളുകളുടെ വശത്ത് നിന്ന് ദാവീദിൻ്റെ വളർച്ചയിൽ അസൂയപൂണ്ട്, ദാവീദിൻ്റെ പുരോഗമനങ്ങളിൽ അസൂയപൂണ്ട്, ദാവീദിൻ്റെ ജയത്തിൽ അസൂയപൂണ്ട്, വല്ലവിധേനയും ദാവീദിനെ ഇല്ലാതാക്കുവാൻ ശ്രമിച്ച ഇതര രാജ്യങ്ങളിലെ രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് എല്ലാം ദൈവം വിടുവിക്കുവാൻ ഉണ്ടായ കാരണം ദാവീദിൻ്റെ മേൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളതാണ്. ദാവീദ് നല്ല യുദ്ധപ്രാവീണ്യമുള്ള മനുഷ്യനാണ്. ഗൊലിയാത്തിനെ ദാവീദ് തകർക്കുന്നതും അതിനു മുൻപ് സിംഹത്തെയും കരടിയെയും തകർത്തിട്ട് അവയുടെ വായിൽ നിന്ന് ആടിനെ വിടുവിച്ചെടുക്കുന്നതും പിന്നീട് അങ്ങോട്ട് ദാവീദ് ചെയ്തിട്ടുള്ള സകല യുദ്ധങ്ങളും ആ യുദ്ധങ്ങളിൽ താൻ കാണിച്ച സാമർത്ഥ്യവുമൊക്കെ തിരുവെഴുത്തിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ തൻ്റെ മിടുക്കോ തൻ്റെ കഴിവോ യുദ്ധത്തിലുള്ള തൻ്റെ പ്രാവീണ്യമോ ഒന്നുമല്ല, തനിക്ക് ജയം സമ്മാനിച്ചത് ദൈവപ്രസാദമാണ്. ദൈവപ്രസാദമില്ലെങ്കിൽ എത്ര ശക്തനാണെങ്കിലും എത്ര ബലവാനാണെങ്കിലും എത്ര കഴിവുള്ളവനാണെങ്കിലും പ്രാപ്തിയുള്ളവനാണെങ്കിലും ജയം അസാധ്യമാണ്. അതുകൊണ്ട് അത് തിരിച്ചറിഞ്ഞ ദൈവഭക്തനായ ദാവീദ് ഇങ്ങനെ എഴുതി വച്ചല്ലോ, ജയത്തിന് കുതിര വ്യർത്ഥമാണ്, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. വളരെ കൃത്യമായ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ദാവീദ് എഴുതിയ വാക്കുകളാണ്. അപ്പോൾ ദാവീദിൻ്റെ മേൽ ദൈവപ്രസാദം ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹം ചെന്നയിടത്തൊക്കെ ജയം തനിക്ക് ലഭിച്ചു, സകല ശത്രുക്കളും തൻ്റെ മുമ്പിൽ തോറ്റ് ഓടി. മൂന്നാമത്, ദാവീദിൻ്റെ മേൽ ദൈവപ്രസാദം വെളിപ്പെട്ടതായി വിശദീകരിക്കുന്നത്, ദാവീദിൻ്റെ ഗ്രഹത്തെ അനുഗ്രഹിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി എന്നാണ് വായിക്കുന്നത്. 1 ദിനവൃത്താന്ത പുസ്തകം 17 പ്രവാചകൻ തൻ്റെ ഗ്രഹത്തെക്കുറിച്ചും തനിക്ക് ദൈവം കൊടുത്ത സന്തതിയെ അനുഗ്രഹിക്കാൻ പോകുന്നതിനെക്കുറിച്ചും ആ സന്തതിയിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ പോകുന്ന ദൈവിക പദ്ധതികളെക്കുറിച്ചുമൊക്കെ വിശദീകരിച്ച് കേട്ടപ്പോൾ കൃതജ്ഞതാ വിവശമായ ഹൃദയത്തോടെ ഭവനത്തിലേക്ക് ഓടിച്ചെന്ന് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് കരഞ്ഞ് നന്ദിയുള്ള വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സമാപന വാക്കുകളിൽ ദാവീദ് ഇങ്ങനെ പറയുന്നു, അടിയൻ്റെ ഗ്രഹത്തെ അനുഗ്രഹിപ്പാൻ അവിടുത്തേക്ക് പ്രസാദം തോന്നിയിരിക്കുന്നു. ദാവീദിൻ്റെ ഗ്രഹത്തെ ഒരത്ഭുത വിഷയമാക്കി മാറ്റിയത്, ദാവീദിൻ്റെ സന്തതികളെ ഒരത്ഭുത വിഷയമാക്കി മാറ്റിയത്, ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന ദൈവാനുഗ്രഹത്തിൻ്റെ സാക്ഷ്യം ചുമക്കുന്ന ഒരു ഭവനമായി ദാവീദിൻ്റെ ഗ്രഹത്തെ ദൈവം മാറ്റിക്കൊണ്ടുവന്നത് ആ ഗ്രഹത്തിൻ്റെ മേൽ ദൈവം പ്രസാദിച്ചു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ദാവീദ് രാജാവായി മാറിയതും സകല ശത്രുക്കളുടെ കയ്യിൽ നിന്ന് ജയം നേടിയതും ദാവീദിൻ്റെ ഗ്രഹം അനുഗ്രഹിക്കപ്പെട്ടതുമെല്ലാം ദൈവപ്രസാദം നിമിത്തമായിരുന്നു. എന്നാൽ 38:3 വായിക്കുന്നു, ദൈവപ്രസാദം അനുഭവിച്ച് ഒരു കാലത്ത് ദൈവപ്രസാദത്തെ ചുമന്ന് ആ ദൈവപ്രസാദത്താൽ ഉയർച്ചയും വിടുതലും അനുഗ്രഹവും പ്രാപിച്ച അതേ മനുഷ്യൻ്റെ മേൽ ഇപ്പോൾ ദൈവത്തിൻ്റെ നീരസം വെളിപ്പെട്ടിരിക്കുകയാണ്. ദൈവപ്രസാദത്തിനകത്ത് നിലനിൽക്കുവാൻ ദാവീദിന് കഴിയാതെ പോയി. വളരെ ഗൗരവമുള്ള ഒരു സന്ദേശമാണ്, ഒരു ചിന്തയാണ്. ദൈവപ്രസാദം വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവപ്രസാദം ഏതു മനുഷ്യനും അത്യന്താപേക്ഷിതമാണ്. മലാഖി പ്രവാചകൻ്റെ പുസ്തകം
ഒന്നാം അധ്യായം അതിൻ്റെ ഒൻപതാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെ പ്രവാചകൻ സഭയോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, ആകയാൽ ദൈവം നമ്മോട് കൃപ കാണിപ്പാൻ തക്കവണ്ണം ദൈവത്തെ പ്രസാദിപ്പിച്ചു കൊള്ളുവിൻ. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക അത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എബ്രായ ലേഖനം 11 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ഗലാത്യ ലേഖനത്തിൽ പൗലോസ് വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവപ്രസാദം ഉള്ളവരായി ജീവിക്കുക, ദൈവപ്രസാദത്തിൻ്റെ ഉടമകളായി തീരുക വളരെ പ്രാധാന്യമുള്ളതാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഉയർച്ചയും വളർച്ചയും പച്ചപ്പുമൊക്കെ വെളിപ്പെട്ടു വരണമെങ്കിൽ ദൈവപ്രസാദം കൂടാതെ സാധ്യമാവുകയില്ല. ദാവീദ് ഒരിക്കൽ അത് അനുഭവിച്ച മനുഷ്യനായിരുന്നു. തൻ്റെ ജീവിതത്തിൽ ലഭിച്ച സകല ഉയർച്ചകളുടെയും അടിസ്ഥാനം ദൈവപ്രസാദമായിരുന്നു. എന്നാൽ തനിക്ക് ലഭിച്ച ദൈവപ്രസാദത്തിനകത്ത് നിലനിൽക്കുവാൻ കഴിയാതെ തൻ്റെ മേലുണ്ടായിരുന്ന ദൈവപ്രസാദം മാറിപ്പോയിട്ട് ഇപ്പോൾ അത് ദൈവ നീരസത്തിന് കാരണമായി മാറിയിരിക്കുന്നു. താൻ ജീവിതത്തിൽ ചെയ്തുപോയ ഏതോ ഒരു പാപം, അകൃത്യം, ഭോഷത്വം, ആ പാപവും അകൃത്യവും ഭോഷത്വവും തൻ്റെ മേൽ ദൈവ നീരസം വിളിച്ചു വരുത്തുവാൻ കാരണമായി. അത് നിമിത്തം തൻ്റെ ദേഹത്തിൽ സൗഖ്യമില്ല, അസ്ഥികളിൽ സ്വസ്ഥതയില്ല, തൻ്റെ വ്രണങ്ങൾ മുഴുവൻ ചീഞ്ഞ് നാറുന്നു, ഹൃദയത്തിൻ്റെ ഞരക്ക് നിമിത്തം താൻ അലറുന്നു. അങ്ങനെ ഒട്ടനവധി മാനസിക ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുവാൻ ദൈവം നീരസം കാരണമായി തീർന്നെങ്കിൽ, ദൈവപ്രസാദം അനുഭവിച്ചു വന്നവൻ ദൈവം നീരസ നിമിത്തം ആ നീരസത്തിൻ്റെ ശിക്ഷകൾ ഏറ്റുവാങ്ങി എങ്കിൽ, ഇത് നമുക്ക് വലിയ ഒരു പാഠമാണ്. പുതിയ നിയമ സഭയിൽ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വീകരിക്കുന്ന ദൈവമക്കൾക്ക് ഇതൊരു വലിയ ഗുണപാഠമാണ്. കാരണം പ്രിയരെ, ഇത് സുപ്രസാദ കാലമാണ്. നമ്മൾ ദൈവത്തെ സേവിക്കുന്നത്, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്, നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് സുപ്രസാദ കാലമാണ്. നമ്മൾ എന്തെങ്കിലും ചെയ്തതുകൊണ്ട് ദൈവം നമ്മിൽ പ്രസാദിച്ചതല്ല. കർമ്മം ചെയ്തതുകൊണ്ടോ സൽപ്രവർത്തികൾ ചെയ്തതുകൊണ്ടോ ദാനധർമ്മങ്ങൾ നടത്തിയതുകൊണ്ടോ അല്ല ദൈവം നമ്മിൽ പ്രസാദിച്ചത്. കർത്താവായ ക്രിസ്തു യേശുവിൽ കൂടെ മാത്രമാണ് പിതാവായ ദൈവം നമ്മിൽ പ്രസാദിച്ചത്. അങ്ങനെ ദൈവപ്രസാദത്താലുള്ള ആത്മിക ഭൗതിക അനുഗ്രഹങ്ങൾ ഇന്ന് നാം അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ദാവീദിന് സംഭവിച്ച അപജയം നമുക്ക് സംഭവിക്കരുത്. നമ്മിലുള്ള ദൈവപ്രസാദം, നമ്മുടെ മേൽ വീണ ദൈവപ്രസാദം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവ നീരസത്തിൻ്റെ പാത്രങ്ങളായി ഞാനും നിങ്ങളും മാറരുത്. അത് വലിയ അപകടമാണ്. ദൈവമുഖം നോക്കുകയില്ല, ദൈവത്തിന് നീരസമുണ്ടാകുന്ന പ്രവൃത്തി അകൃത്യം പാപം തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ തക്കതായ ശിക്ഷ ദൈവം കൊടുത്തെങ്കിൽ ആ ദൈവത്തിന് ഇന്നും മാറ്റമില്ല. അതുകൊണ്ട് വളരെ പ്രാധാന്യത്തോടെ ഈ തിരുവെഴുത്ത് അനുസരിപ്പാൻ നാം തയ്യാറാകണം. ഈ തിരുവെഴുത്തിനെ പിന്തുടരുവാൻ നാം തയ്യാറാകണം. നിശ്ചയമായും അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. ഒറ്റ വാക്ക് കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ദൈവപ്രസാദം അനുഭവിച്ചവർ ദൈവപ്രസാദത്തിനകത്ത് നിലനിൽക്കണം. ഒരിക്കലും ദൈവനീരസത്തിന് വഴിവെക്കുന്ന യാതൊന്നിലും ഇടപെടാതെ ജീവിതത്തെ കാത്തുസൂക്ഷിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.